താലിബാൻ ഭീഷണി കടലിൽ തൃശങ്കുവിലായി തജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു വെള്ളപ്പാത്രം മറിഞ്ഞാൽ വെള്ളം തെറിക്കുന്നത് തജിക്കിസ്ഥാനിൽ കൂടിയാകും മധ്യേഷ്യൻ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന വിദഗ്ധർ പറയുന്ന വാചകം അഫ്ഗാനിസ്ഥാനിൽ എന്തു നടന്നാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തജിക്കിസ്ഥാനിലും ഉടലെടുക്കാറുണ്ട് ഇപ്പോഴത്തെ താലിബാൻ ആധിപത്യം ഉണ്ടാക്കിയ സംഭവ വികാസങ്ങളിലും ഇക്കാര്യത്തിൽ മാറ്റമില്ല നയതന്ത്രപരമായ നിരവധി കാരണങ്ങളാൽ ചക്രവ്യൂഹത്തിലാണ് തജിക്കിസ്ഥാനെന്ന് ഇപ്പോൾ വേണമെങ്കിൽ പറയാം രാജ്യമടുത്തിടെ നടത്തിയ ഒന്ന് രണ്ട് ചടുല നീക്കങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് അഫ്ഗാനിൽ പഷ്ദൂൺ ആധിപത്യത്തിൽ ഒരു സർക്കാർ ഒരുക്കാനാണ് താലിബാൻ്റെ നീക്കമെങ്കിൽ അത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു രണ്ട് വടക്കൻ സഖ്യത്തിൻ്റെ ഇതിഹാസ തുല്യനായ നേതാവും താലിബാൻ്റെ എക്കാലത്തെയും വലിയ ശത്രുക്കളിൽ ഒരാളുമായ അഹമ്മദ് ഷാ മസൂദിന് തജിക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി മരണാനന്തര ബഹുമതിയായി നൽകി അഫ്ഗാനിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ തജിക്കിസ്ഥാൻ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് ഒന്നാമത്തെ കാരണം വലിയ അഭയാർത്ഥി പ്രവാഹമാണ് താലിബാൻ അധികാരത്തിലെത്തിയവർത്തോടെ ജീവന ഭീഷണി നേരിടുന്ന ആയിരക്കണക്കിന് അഫ്ഗാൻ സൈനികരും സാമൂഹിക പ്രവർത്തകരും മറ്റും തജിക്കിസ്ഥാനിലേക്ക് പലായനം ചെയ്തു വടക്കൻ സഖ്യ നേതാക്കളായ അമറുല്ല സാലിഹും അഹമ്മദ് മസൂദും താലിബാൻ പഞ്ചശീർപ്പിടിച്ചതോടെ ഇങ്ങോട്ടെത്തിയെന്ന് എത്തിയിട്ടുണ്ടെന്ന് അഭ്യൂഹമുണ്ട് വരും നാളുകളിൽ വൻതോതിൽ അഭയാർത്ഥികൾ ഇങ്ങോട്ടെത്തുമെന്നാണ് കണക്ക് ഭീകര സംഘടനകളിൽപ്പെട്ടവരും ആഭിമുഖ്യം പുലർത്തുന്നവരും ഇത്തരത്തിൽ എത്തിയേക്കാമെന്ന് തജിക്കിസ്ഥാൻ സർക്കാർ സംശയിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ ഒരു കൂട്ടം സൈനികരും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തജിക്കിസ്ഥാനിലുണ്ട് ഇതെല്ലാം വിട്ടു നൽകണമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഫ്ഗാന്റെ വടക്കു കിഴക്കൻ അതിർത്തിയാണ് തജിക്കിസ്ഥാൻ പങ്കിടുന്നത് ഹിന്ദു കുഷ് കരക്കോറം മലനിരക്കൽ കടുത്തതാക്കിയിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഉൾപ്പെട്ടുള്ള അതിർത്തിയിലൂടെ ഇരു രാജ്യങ്ങളിലേക്കും പൗരന്മാർ പലപ്പോഴും പലായനങ്ങളും കുടിയേറ്റങ്ങളും നടത്തിയിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ റിപ്പബ്ലിക്കുകളിൽ ഒന്നായിരുന്നു തജിക്കിസ്ഥാൻ എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിൽ അധിനിവേശം നടത്തിയപ്പോൾ തജിക്കിസ്ഥാൻ അതിനെ പിന്തുണച്ചു എന്നാൽ അതിനുശേഷം അഫ്ഗാനിലുണ്ടായ മുജാഹിദ്ദീൻ പ്രക്ഷോഭത്തെ തജിക്കുകളിൽ ചിലർ പിന്തുണയ്ക്കുകയും റഷ്യക്കെതിരായ പ്രക്ഷോഭത്തിനായി തജിക്കിസ്ഥാനിലെത്തുകയും ചെയ്തു തുടർന്ന് റഷ്യൻ അധിനിവേശം ഒഴിഞ്ഞു സോവിയറ്റ് റഷ്യ ശിഥിലമാകുകയും തജിക്കിസ്ഥാൻ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇമാം അലി റഹ്മാൻ തജിക്കിസ്ഥാനിൽ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണാധിപനായി ഇപ്പോഴും റഹ്മാന്റെ ഭരണം തുടരുന്നു മുജാഹിദ്ദീൻ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിരുന്ന ച തജിക്കുകൾ റഹ്മാൻ സർക്കാരിന് എതിരായിരുന്നു ഇവർ ഒരു പാർട്ടി രൂപീകരിക്കുകയും അഫ്ഗാൻ മണ്ണിൽ നിന്ന് റഹ്മാനെതിരെ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ തൊണ്ണൂറ്റിയാറിൽ താലിബാൻ അഫ്ഗാനിൽ അധികാരം പിടിച്ചതോടെ വിമത തജിക്കുകളും റഹ്മാൻ ഭരണകൂടവും അനുരഞ്ജനത്തിൽ എത്തി പിന്നീടാണ് പ്രശസ്തമായ വടക്കൻ സഖ്യം അഫ്ഗാനിലെ പഞ്ചഷീർ പ പടുത്തുയർത്തിയത് ഇതിൻ്റെ എക്കാലത്തെയും വലിയ നേതാവായ അഹമ്മദ് ഷാ മസൂദ് തജിക് വംശജനാണ് രണ്ടായിരത്തി ഒന്നിൽ യു എസ് യുദ്ധത്തെ തുടർന്ന് താലിബാൻ വീണതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തമായി തുടങ്ങി എന്നാൽ വീണ്ടും താലിബാൻ തിരിച്ചെത്തിയതോടെ ഇനി എന്ത് എന്ന് ചോദ്യം ബാക്കി അഫ്ഗാനിസ്ഥാന്റെ പഞ്ചശീർ താഴ്വര കേന്ദ്രമായുള്ള തജിക്കുകൾ പശ്ചൂം കഴിഞ്ഞാൽ രാജ്യത്തെ വംശവിഭാഗങ്ങളിൽ ഏറ്റവും പ്രബലരാണ് അഫ്ഗാന്റെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം തജിക്കുകളാണ് പഞ്ചശീർ കൂടാതെ തലസ്ഥാന നഗരമായ കാബൂളിലും ഇറാൻ അതിർത്തിയോട് ചേർന്നുള്ള ഹൊറാത്തിലുമൊക്കെ ഇവർ നിർണായക ശക്തിയാണ് രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഉന്നത സ്ഥിതി പുലർത്തുന്നവർ ധാരാളം ഇക്കൂട്ടത്തിലുണ്ട് അഫ്ഗാനിലെ ഈ തജിക്കുകളുടെ സഖ്യം തജിക്കിസ്ഥാനിലെ തജിക്കുകളെ സംബന്ധിച്ച് വളരെ പ്രധാനവുമാണ് അതിനാൽ തന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഇതുപോലുള്ള ഒരു നിലപാട് തജിക്കിസ്ഥാനെടുക്കാൻ സാധിക്കില്ല അഭയാർത്ഥികളെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ ഉസ്ബെക്കിന്റെ അതിർത്തി കടന്നു കടന്നു വന്നവരെ തിരിച്ചുവിട്ട് വിട്ടിരുന്നു ഒരു ലക്ഷം പേരെ വരെ ഏറ്റെടുക്കാമെന്ന് പക്ഷേ തജിക്കിസ്ഥാൻ ഉറപ്പു നൽകി ഇതോടൊപ്പം തന്നെ ലഹരി മരുന്ന് കൈമാറ്റം മറ്റൊരു പ്രശ്നമാണ് അഫ്ഗാനിൽ നിന്നുള്ള ലഹരി മരുന്ന് വ്യാപാരത്തിന്റെ പ്രധാന ഹൈവേ തജിക്കിസ്ഥാനാണ് യൂറോപ്പിലേക്ക് അഫ്ഗാൻ ലഹരി രുന്ന് എത്തുന്നത് ഈ രാജ്യം വഴിയെന്നുള്ളത് പല കാലങ്ങളായി നിലനിൽക്കുന്ന ആരോപണം താലിബാൻ എത്തുന്നതോടെ അഫ്ഗാൻ ലഹരി മരുന്ന് മേഖല കൂടുതൽ ഇമാം അലി റഹ്മാനെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് തജിക് സർക്കാർ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളുടെ സംഘടനയായ സി എസ് ടി ഒയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം റഷ്യ പതിനൊന്ന് ലക്ഷം യു എസ് ഡോളർ മുടക്കി അഫ്ഗാൻ തജിക്കിസ്ഥാൻ അതിർത്തിയിൽ ഒരു ചെക്ക് പോസ്റ്റ് നിർമ്മിക്കാൻ സമ്മതം പറഞ്ഞിട്ടുണ്ട് തജിക്കിസ്ഥാനിൽ നിലയുറപ്പിക്കുന്ന തങ്ങളുടെ ആറായിരം സേനാംഗങ്ങളോട് എപ്പോഴും തയ്യാറായിരിക്കാനും റഷ്യ നിർദ്ദേശിച്ചിട്ടുണ്ട്